ഹായ് ഓൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കേട്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ലേഡീസിനും ജെന്റ്സിനും പൊതുവെ കാണുന്ന ഒരു ട്രെൻഡായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ അത് ജെന്റ്സിന് മാത്രം ബാധിച്ചിരുന്ന ഒരു അസുഖമായിരുന്നു. ഇപ്പൊ അത് എല്ലാ തരത്തിൽപ്പെടുന്ന ആളുകളെയും ബാധിക്കുന്ന ഒന്നായി മാറി. അപ്പൊ എന്താണ് ഫാറ്റി ലിവർ വരാനുള്ള റീസൺ? ഇപ്പൊ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്ക് പോലും ഫാറ്റി ലിവർ വരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ? എങ്ങനെയാണ് ഇത് ക്യൂർ ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ ഫുഡിലാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളോട് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പ്ലീസ്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിവർ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ്. മനുഷ്യ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിവർ എന്ന് പറയുന്ന ഈ ഗ്ലാൻഡ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് മെറ്റബോളിസം ചെയ്ത് നമ്മളെ യൂട്ടിലൈസേഷന് വേണ്ടി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ഫാറ്റ് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ആ ഫാറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ബാലൻസ് വരുന്ന ആ ഫാറ്റ് നമ്മുടെ ലിവർ സെൽസിലും ലിവറിന്റെ സൈഡിലും അക്യുമുലേറ്റ് ചെയ്യും, ആ ഡിപ്പോസിറ്റ് ചെയ്യും. ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സിംപ്റ്റം മാത്രമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് സർവ്വസാധാരണമായിട്ട് ആൽക്കഹോളിക് പേഷ്യൻസിലാണ് കണ്ടുവരുന്നത്, ഇപ്പൊ നോൺ ആൽക്കഹോളിക് ആയിട്ടും വരുന്നുണ്ട്. കാരണം നമ്മൾ ഫാറ്റ് അടങ്ങി ഏത് ഭക്ഷണം കഴിച്ചാലും, ഓയിലി ആവട്ടെ അല്ലെങ്കിൽ ആൽക്കഹോളിക് അല്ലാത്ത മറ്റുള്ള പിന്നെ പൊരിച്ചത് കരിച്ചത് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ആവട്ടെ, അങ്ങനെ ഒരുവിധം ഭക്ഷണം, നമ്മളെ ജങ്ക് ഫുഡ് അങ്ങനെ അതിനൊക്കെ നമ്മളെ ഫാറ്റ് ഡിപ്പോസിഷൻ കൂടിയിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട് എക്സസ് ആയി വരുന്ന ഫാറ്റ് ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഫാറ്റ് ലിവറിന്റെ സിംപ്റ്റം കണ്ടുവരുന്നത്. ഇപ്പം വണ്ണം കൂടിയ ആളുകൾക്കാണോ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഈ ഇത് വരുന്നത്? ഇല്ല, വണ്ണം കൂടിയത് എന്നുള്ളൊരു സംശയം വേണ്ട. കാരണം വണ്ണം കുറഞ്ഞ ആളുകൾക്കും ഈ ഫാറ്റ് ലിവർ ഇപ്പൊ സാധാരണ കാണുന്നുണ്ട്. കാരണം ഇതൊരിക്കലും വണ്ണത്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫാറ്റ്, അപ്പം വണ്ണം കുറഞ്ഞ ആൾക്കാരും ഫാറ്റ് ഉപയോഗിക്കുന്നു, ആ ഫാറ്റ് നമ്മൾ മാക്സിമം എടുക്കും ഭക്ഷണത്തെ കൂടെ എടുത്തതിന് ശേഷം ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്തായാലും ബാലൻസ് വരുന്ന ഫാറ്റ് ലിവറിൽ ഡിപ്പോസിറ്റ് ചെയ്യുള്ളൂ. ആ ഡിപ്പോസിഷൻ ആണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. അതിന് ഗ്രേഡ് അനുസരിച്ച് മാറി മാറി വരും. കൂടുതൽ ഡിപ്പോസിഷൻ കൂടുന്നതനുസരിച്ച് ഗ്രേഡ് വണ്, അതിൽ നിന്ന് പിന്നെയും ഡിപ്പോസിഷൻ കൂടുകയാണെങ്കിൽ ഗ്രേഡ് ടു, പിന്നെ ഡിപ്പോസിഷൻ കൂടുകയാണെങ്കിൽ ഗ്രേഡ് ത്രീ, അങ്ങനെ പോകും. ഗ്രേഡ് ത്രീന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും, അത് ലിവർ സിറോസിസിലേക്കും ഫൈബ്രോസിലേക്കും വരെ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ എക്സസൈസ് കുറവാണെങ്കിൽ ഇതിലേക്ക് വരും എന്നതിൽ? അത് ശരിയാണ്, എക്സസൈസിന്റെ ഒരു വിഷയമുണ്ട്. മാത്രമല്ല നമ്മൾ ഒരുപാട് കഴിക്കും, അതുപോലെ തന്നെ എക്സസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അപ്പം ഒരുപാട് ഇൻജസ്റ്റ് ചെയ്യുക, അതായത് എടുക്കുകയും ചെയ്യുക, എക്സസൈസ് ചെയ്യാണ്ടിരിക്കുകയും യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഡിപ്പോസിഷൻ കൂടും. അപ്പൊ നന്നായിട്ട് ഇപ്പം ചെറുപ്പകാലത്തിലുള്ള കുട്ടികളൊക്കെ ചെറിയ 15 വയസ്സ് ആളുകൾക്ക് ഫാറ്റ് ലിവർ കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈലിലും ഇതിൽ അഡിക്ട് ആയി നിൽക്കുകയാണ്. അവർ എക്സസൈസ് ചെയ്യുന്നില്ല, അവർക്ക് ടൈം പാസ് ഇല്ല, അതുപോലെ തന്നെ ഉറക്കം വലിയൊരു ഘടകമാണ്. ഉറക്കമില്ലായ്മ, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഇവർ ഭക്ഷണം കഴിക്കുന്ന രീതി, സമയം തെറ്റിയുള്ള ഭക്ഷണം, അതുപോലെ തന്നെ മറ്റുള്ള ടെൻഷൻസ്, ഇമോഷണൽ ഫീലിങ്സ്, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്, ഫാറ്റി ലിവറിലേക്കുള്ള ഒരു ചാൻസ് ആണ്. ഷുവർ ഷുവർ, ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടു ഒക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നു. ആ ക്യൂർ ചെയ്യാൻ പറ്റും. ഗ്രേഡ് ത്രീയിലേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഹെൽപ്പ് വേണ്ടി വരും എന്ന് മാത്രം. പക്ഷെ വണ്ണും ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണത്തെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈമിങ്ങോടുള്ള സ്ലീപ്പിംഗ്, ആ സൈക്കിൾ റെഗുലർ ആക്കുക, അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, ഓക്കെ, ഫ്രീ മൈൻഡോട് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊരു സംശയമേ വേണ്ട. ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയ ഒരു ഡിസീസ് ആണ്. പക്ഷെ അതിന്റെ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് മാത്രം. ഫാറ്റി ലിവർ വന്ന ആളുകള് നമ്മൾ പറയും പോലെ ഈ പഞ്ചസാര ഇതൊരു വില്ലനാണ്, മധുര പലഹാരങ്ങൾ ഒരു വില്ലനാണ്, ബേക്കറി ഐറ്റംസ് മറ്റൊരു വില്ലനാണ്. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്താൽ ഈ പറയുന്ന വ്യൂസ് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് തന്നെ വിചാരിക്കും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാന്ന്. പക്ഷെ ഒന്നോ രണ്ടോ ദിവസം അവർ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ കൺട്രോൾ ചെയ്യുന്നില്ല. ഡെയിലി കണ്ടിന്യൂസ് കൺട്രോൾ ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റും, അവർക്ക് തിരിച്ച് ലൈഫിലേക്ക് അത് വരികയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ്, അതായത് അല്ല, ഒരുവിധം കേസ് പോലും വരാറുണ്ട്. ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ വന്ന ആളുകള് ആൽക്കഹോളിക് ആണെങ്കിൽ
ഈ ആൽക്കോളിക് വീണ്ടും വീണ്ടും ആൽക്കോളിക് എടുക്കുകയും ഓയിൽ നാച്ചുറൽ നമ്മൾ നെഗ്ലെക്റ്റ് നമ്മൾ എന്ത് പറഞ്ഞാൽ നെഗ്ലെക്ട് ചെയ്ത് അവർ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ ഫാറ്റിൽ ഗ്രേഡ് ത്രീയിൽ നിന്ന് കുറച്ചുകൂടി ഡേഞ്ചറസ് സോണിലേക്ക് പോയും ലിവർ സിറോസിസ് എന്ന് പറയുന്ന കരൾ രോഗം കരൾ വീക്കത്തിലേക്ക് പോയി. ഞങ്ങൾ കണ്ടെന്ന് വെച്ചാൽ ചിക്കനൊക്കെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഒരു മഞ്ഞകളുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത കോഴി അങ്ങ് ചത്തുപോകുന്നൊരവസ്ഥ അതേ മോഡൽ മനുഷ്യർക്കും വരും. അതാണ് ഫാറ്റ് ലിവർ വന്ന് ലിവർ സിറോസിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയി പോയി ദാറ്റ് മേ ബി ലീഡ്സ് ടു ഡെത്ത് മരണത്തിലേക്ക് പോകാറുണ്ട്. ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ബാധിച്ച ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ഫുഡ് ഏതൊക്കെയാണെന്ന് പറയാമോ? ഇതിൽ നമ്മൾ ഓയിലി ഫുഡുകൾ മാക്സിമം നോൺ ആൽക്കോളിക് ആയ ആളുകളുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇത് ജെന്റ്സിലും വരും അതുപോലെ തന്നെ ലേഡീസിലും വരും, കോമൺ ആയിട്ട് ലേഡീസിന് വരുന്നുണ്ട്. അപ്പൊ ലേഡീസിന് വരുന്ന കേസിൽ നമുക്കറിയാം ആൽക്കോളിക് അല്ല എന്നുള്ളത്. അപ്പൊ അവരുടെ മെയിൻ പ്രശ്നം ഒന്ന് എക്സസൈസ് ഇല്ലായ്മയാണ്, രണ്ടാമത്തെ ഭക്ഷണം ജങ്ക് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ റെഗുലർ ആയിട്ട് നല്ല ഭക്ഷണം അതായത് ഓയിൽ നാച്ചുറൽ ഒഴിവായ ഭക്ഷണം മാക്സിമം കഴിക്കുകയും ഒഴിവാക്കുകയും നല്ല നല്ല ഫൈബർ റിച്ച് ഫുഡുകൾ കഴിക്കുകയും പ്ലെന്റി ഓഫ് വാട്ടർ പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായി കഴിക്കുകയും ചെയ്യാം റെഗുലർ എക്സസൈസ് ചെയ്താൽ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താണോ പ്ലാൻ ചെയ്ത പ്ലാനിങ് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് 100% ക്യൂർ ആയ കാര്യമാണ്. അപ്പൊ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളതും എക്സസൈസ് ചെയ്യുക എന്നുള്ളതും ഉറക്കവും ടെൻഷനും ഉറക്കം റെഗുലർ ആയിരിക്കണം. റെഗുലർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ മെലാറ്റോണിൻ എന്ന ഹോർമോൺ റെഗുലർ ആകുകയും അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആകുകയും മറ്റുള്ള എല്ലാ ലൈഫ് സൈക്കിൾസ് ആക്ടിവിറ്റീസും റെഗുലർ ആകുകയും ചെയ്യും. ഈ പാല് തൈര് ഐറ്റംസ് എങ്ങനെയാണ് ഇതിനോട്? ഇല്ല, പാലും തൈരും ഇതിലൊക്കെ ഫാറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഇതൊന്നും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ അല്ല. ഞാൻ ഒരു മുന്നേ വായിച്ച ഒരു അറിവുണ്ട്, തൈര് എന്ന് പറയുന്നത് ഫാറ്റ് കുറഞ്ഞ തൈരുകൾ ഇത് നല്ലതാണ് എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതെ അതെ, അത് അപ്പോഴും അതിലും മനസ്സിലും മേഡത്തിന് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫാറ്റ് കുറഞ്ഞത് അപ്പൊ നമ്മുടെ വില്ലൻ ഫാറ്റാണ്, നമ്മുടെ വില്ലൻ ഫാറ്റാണ് അല്ല തൈരല്ല. അപ്പൊ തൈര് നല്ലതാണ്, തൈരിൽ വൈറ്റമിൻ B12 ഉണ്ട്. ഈ വൈറ്റമിൻ B12 എന്ന സാധനം DNA ഫോർമേഷനും RBC ഫോർമേഷനും സഹായിക്കുന്നതാണ്, നമുക്ക് എനർജി സഹായിക്കുന്നതാണ്. അപ്പൊ വൈറ്റമിൻ B12 ഒഴിവാക്കിക്കൊണ്ടുണ്ടാവരുത്. അപ്പൊ തൈര് കഴിക്കേണ്ട സമയത്ത് തൈര് കഴിക്കണം, പാല് കുടിക്കേണ്ടത് പാല് കുടിക്കണം, അതൊക്കെ തെറ്റായ ധാരണയാണ്, അതൊക്കെ കഴിക്കാം. പക്ഷെ ഫാറ്റ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക, അഥവാ നമ്മൾ ഫാറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നമ്മൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫാറ്റ് നമ്മൾ എക്സസൈസ് ചെയ്തിട്ടോ എനർജിയായി യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കണം. നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ആ പെട്രോൾ ഉപയോഗിച്ച് തീർക്കണം, അല്ലാതെ പെട്രോൾ അടിച്ച് വണ്ടി കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഫാറ്റ് ലിവറിലേക്ക് ഒരു റിസോഴ്സിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ഈ നടക്കുന്നത് വ്യായാമം നടത്തം എന്ന് പറയുന്നത് ഇതിനകത്ത് എത്രത്തോളം എക്സസൈസ് പലർക്കും പല രീതിയിലാണ് എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസും നന്നായിട്ട് മൂവ് ചെയ്യണം, എല്ലാ ഓർഗൻസും. അപ്പൊ അതിന് പറ്റിയ എക്സസൈസ് ആണ് മേഡം പറഞ്ഞ നടത്തം. നടത്തുന്ന നല്ല കൃത്യമായി നടക്കുന്ന ആളുകൾക്ക് ഈ എല്ലാ ബോഡി ഭാഗങ്ങളും നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം അതിൽ നല്ലൊരു ഇതാണ്. ഏറ്റവും നല്ല എക്സസൈസ് നീന്തൽ, സ്വിമ്മിങ് നല്ല എക്സസൈസ് ആണ്. അതുപോലെ സൈക്ലിങ് ഫുട്ബോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോഡി മുഴുവൻ മൂവ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഏതാണോ മേഡത്തിന് ഏറ്റവും ബെറ്റർ ആയി തോന്നുന്നത്, ഈ പുഷപ്പ് ആണോ ഏതാണോ മേഡത്തിന് ബെറ്റർ ആയി തോന്നുന്നത് അതൊക്കെ ചെയ്യാം, അത് ഏത് രീതിയിലായാലും. ഈ ഫാറ്റി ആസിഡ് ബാധിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഫാറ്റി ആസിഡ് വന്നിട്ടുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ ഞാൻ അതിന്റെ സിംപ്റ്റംസ് എന്റെ ബോഡി എങ്ങനെയായിരിക്കും ഫസ്റ്റ് ടൈം കാണിക്കുന്നത്? ഇതില് സിംപ്റ്റംസ് ആയിട്ടൊന്നും കാണിക്കില്ല, ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോ ഗ്രേഡ് 2-3 എത്തി നമ്മൾ അതിന്റെ മോസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതെ അതെ, ഇത് സിംപ്റ്റംസ് ഇല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പൊ സിംപ്റ്റംസ് ആയിട്ട് നമുക്ക് പറയാം, ഒന്നാം ക്ഷീണം വരാറുണ്ട്, അതുപോലെ ഇച്ചിങ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആയിരിക്കും എന്തെങ്കിലും അലർജി റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഇച്ചിങ് വരാറുണ്ട്. ഇപ്പൊ കിഡ്നി പേഷ്യൻസിനും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ പേഷ്യൻസിനും ഇച്ചിങ് ചൊറിച്ചിൽ വരാറുണ്ട്. കാരണം ഈ ഫാറ്റ് എക്സസ് ഈ അക്യുമുലേറ്റ് സ്കിന്നിന്റെ അണ്ടറിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ ചൊറിച്ചിൽ വരും. ഇപ്പൊ കിഡ്നി പേഷ്യൻസിന് എന്തുകൊണ്ട് ചൊറിച്ചിൽ വരുന്നത്? ഈ എക്സസ് ആ വേസ്റ്റ് ഓക്കെ നൈട്രേറ്റ്സ് വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് രാത്രിയിലൊക്കെ വരുന്ന ചൊറിച്ചിൽ, പ്രത്യേകിച്ച് കാലിന്റെ അടിയിൽ അതുപോലെ കാലിന്റെ മേലെ കൈമലൊക്കെ അഡ്ജസ്റ്റ് ഈ നമ്മുടെ ഫംഗസ് വരാത്ത ഏരിയയിലൊക്കെ ഇങ്ങനെ ഇച്ചിങ് വരികയാണെങ്കിൽ നമ്മൾ സംശയിക്കാം, ബ്ലഡ് ചെക്ക് ചെയ്യണം. അത് കിഡ്നിയുടെ കംപ്ലൈൻസ് കൊണ്ട് വരാം, ലിവർ സിറോസ് ഫാറ്റി ലിവർ കൊണ്ടൊക്കെ വരാറുണ്ട്, അത് സംശയിക്കാം. അതെ, SGPT, SGOT. അതെ, അത് ചെയ്യാൻ പറ്റും. സ്കാനിങ് ഉണ്ട്, അതിന്റെ ശേഷം ബ്ലഡ് റിപ്പോർട്ട് കിട്ടാൻ ശേഷം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലെ ഗ്രേഡ് വരെ മനസ്സിലാക്കാൻ പറ്റും. സിംപ്റ്റംസ് ആണ് ചൊറിച്ചിൽ എന്നല്ല, ചൊറിച്ചിലുണ്ടെങ്കിൽ അതെ 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 അത് കാണിക്കാത്തുള്ളൂ. നമുക്ക് സിംപ്റ്റംസ് ആയിട്ട് നമുക്ക് ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ, ഭക്ഷണം കഴിക്കാതിരിക്കുക, എപ്പോഴും നമുക്ക് വേണ്ട വേണ്ടതെന്ന പറയാം, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാതിരിക്കുക, ഈ ലിവറിന്റെ വർക്ക്ലോഡ് കുറയാണല്ലോ. ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റി കുറക്കുന്ന ഒരു ഓർഗനാ, ഇൻടോക്സിഫൈഡ് ഓർഗനാ. ഏത് ടോക്സി വന്നാലും കുറക്കുന്ന ഒരു ഓർഗനാണ്. ഫാറ്റിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും മെറ്റബോളിസത്തെ സഹായിക്കുന്ന ഗ്ലാൻഡാണ് ലിവർ. അപ്പൊ ഇതിനൊക്കെ കാലതാമസം വരികയും ലിവർ ആണല്ലോ മെയിൻ, അതുകൊണ്ടല്ലോ നമ്മൾ ലിവറിനെ കരളെ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആയ ഗ്ലാൻഡിനെ ഇങ്ങനെ ബാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറ്റം വരും.
അതൊക്കെ സിംപ്റ്റമായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് സ്വന്തം മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. നമുക്ക് ഇങ്ങനത്തെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് സംശയിക്കാം. ഓക്കെ സാർ, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എനിക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും തന്നത്. ഒരുപാട് താങ്ക് യു. ഓക്കെ, താങ്ക് യു ടോ. ശരി.